ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു അക്ഷരമുറ്റം ക്വിസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരമുറ്റം ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അക്ഷരമുറ്റം ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പത്തെ രണ്ട് വീഡിയോസ് കാണാത്തവർ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. മറ്റെല്ലാ വീഡിയോസിലെ പോലെ തന്നെയും ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ അടുത്ത വീഡിയോയിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഓരോ ചോദ്യം വായിച്ച ശേഷവും തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരമറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏതാണ്? ആയിരത്തി തൊള്ളായിരത്തി 1965 മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ കൂടെ കൊടുക്കുന്ന സമ്മാനത്തുക എത്രയാണ്? ₹11 ലക്ഷം ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. നാലാമത്തെ ചോദ്യം ഇതാണ്, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? അതായത് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതിയുടെ പേരെന്താണ്? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? 5 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറിയാവുന്നവരുടെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി, MT, ONV എന്നീ മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം ഇതാണ്, ജ്ഞാനപീഠം എന്ന സ്ഥാപനം ആരംഭിച്ചത് ആരാണ്? സാഹു ജെയിൻ കുടുംബത്തിലെ ശാന്തിപ്രസാദ് ജെയിൻ എന്ന വ്യക്തിയാണ് ജ്ഞാനപീഠം എന്ന സ്ഥാപനം ആരംഭിച്ചത്. ഏഴാമത്തെ ചോദ്യം ഇതാണ്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയുടെ പേരെന്താണ്? ആശാപൂർണ ദേവി എന്ന വ്യക്തിക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, 1921 ശിവരാത്രി നാളിൽ കേരളത്തിൽ ചേർന്ന സമ്മേളനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം. എവിടെയാണ് ഈ ഒരു സർവമത സമ്മേളനം ചേർന്നത്? ആലുവയിൽ വെച്ചാണ് 1924 ആദ്യത്തെ സർവമത സമ്മേളനം നടക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 നമ്മൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ സാർവദേശീയ അധ്യാപക ദിനം ഏത് ദിവസമാണ്? ഒരു മാസം കൂടി കഴിഞ്ഞുള്ള ഒക്ടോബർ 5 സാർവദേശീയ അധ്യാപക ദിനമായി അറിയപ്പെടുന്നത്. ഈ വീഡിയോയിലെ 10 ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? WH D. Cruz എന്ന് പറയുന്ന വ്യക്തിയാണ് കേരള നിയമസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. 11 ചോദ്യം, മനുഷ്യ ശരീരത്തിലെ മുറിവുകൾ തുന്നാൻ ഉപയോഗിക്കുന്ന നാരെന്ന് പറയുന്ന സംഭവം ഏതു മൃഗത്തിൻ്റെ കുടലിൽ നിന്നാണ് എടുക്കുന്നത്?
പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആട്. അതായത് ആടിൻ്റെ കുടലിൽ നിന്നാണ് മനുഷ്യ ശരീരത്തിലെ മുറിവുകൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന നാരുണ്ടാക്കുന്നത്. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഗോൺസ എന്നായിരുന്നു മദർ തെരേസയുടെ കുട്ടിക്കാലത്തെ പേര്. ആ വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഗോൺസ എന്ന വാക്കിൻ്റെ അർത്ഥം പൂമൊട്ട് എന്നാണ്. ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിലും ചോദിക്കാം. അതായത് മദർ തെരേസയുടെ കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഗോൺസ എന്നാണ്. അപ്പോൾ അക്ഷരമുറ്റം ക്വിസിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലുള്ള ഉത്തരം കൂടി പഠിച്ചെടുക്കേണ്ടതാണ്. പതിമൂന്നാമത്തെ ചോദ്യം വളരെ വ്യത്യസ്തമായൊരു ചോദ്യമാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ ഇങ്ങനെയൊരു ചോദ്യം പറഞ്ഞിട്ടില്ല. അതായത് തന്നിരിക്കുന്ന ക്ലൂകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് രാമനാഥപുരം എന്ന ഗ്രാമത്തിൽ 1931 ഒക്ടോബർ 15 തീയതി ജനനം, 2015 ജൂലൈ 27 മരണം. ശാസ്ത്രകാരൻ, ഗവേഷകൻ, അധ്യാപകൻ തുടങ്ങിയ മേഖലകളിൽ പ്രസിദ്ധൻ. ആരാണ് ഈ വ്യക്തി? ഈ വ്യക്തിയെ കണ്ടെത്തി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരം കണ്ടെത്താൻ സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൾ കലാമാണ് ഈ വ്യക്തി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് അക്ഷരമുറ്റം ക്വിസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പതിനാലാമത്തെ ചോദ്യം, പൂർണ്ണമായും ജൈവകൃഷി രീതി അവലംബിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? പൂർണ്ണമായും ജൈവകൃഷി രീതി അവലംബിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് സിക്കിം. പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ്, ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ പ്രശസ്തമായ ഒരാളാണ്. ഉത്തരം അറിയാവുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. നെൽസൺ മണ്ടേലയാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചാണ് 2024 ഒളിമ്പിക്സ് നടക്കുന്നത്. പതിനേഴാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണുള്ളത്. ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത് ഏത് പാറയിലാണ്? ആ പാറയുടെ പേരാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത്. വളരെ പ്രശസ്തമായ ജടായു പാറയിലാണ് അങ്ങനെയൊരു പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത്. പതിനെട്ടാമത്തെ ചോദ്യം, വള്ളംകളിയിലെ പാട്ടിന് പറയുന്ന പേരെന്താണ്? പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് വള്ളംകളിയിലെ പാട്ടിന് പറയുന്ന പേരാണ് വഞ്ചിപ്പാട്ട്. പത്തൊമ്പതാമത്തെ ചോദ്യം ഇതാണ്, ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭയാണ് ഒക്ടോബർ 2 അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചത്. ഈ വീഡിയോയിലെ 20 ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ, അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 20,000 റൺ തികച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 20,000 തികച്ചത്. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളൊരു ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് അധികമാവുന്നതുകൊണ്ടാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയിയെയും നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്, വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസന അവയവം ഏതാണ്? അതായത് വെള്ളത്തിലിരിക്കുമ്പോൾ തവള ഏത് അവയവം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്വസിക്കുന്നത്? ഉത്തരമറിയാവുന്നവർ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. രണ്ട് വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയിയെയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.